നമുക്ക് നല്ല എളുപ്പത്തിൽ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ അന്ന് പഴം കൊണ്ട് ഉണ്ടാക്കിയില്ലേ ഒരു സാൻഡ്വിച്ച്, അതുപോലെ തന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. അത് ബ്രെഡ് ഇതിൽ കാണുന്ന പോലെ തന്നെ ഉള്ളിൽ നെയ്യ് പറ്റേണ്ട കേട്ടോ. അപ്പോൾ ഇതിൽ നെയ്യാണ് പറ്റി കൊടുക്കുന്നത്, പുറം വശം മാത്രം, രണ്ട് ഭാഗത്തും മാത്രം, ഈ കാണുന്ന രണ്ട് വശത്ത് മാത്രം നെയ്യ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. അതിന് ശേഷം ഇതൊന്ന് ചൂട് കയറി തുടങ്ങുമ്പോൾ ഇതുപോലെ ഒരു തവിയുണ്ട്, നല്ല പരന്ന തവി ഉണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവി തട്ടി കഴിയുമ്പോൾ അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ അമർന്ന് വരും. അപ്പോൾ ഇങ്ങനെ ടോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെഡ് ഇതാ ഉൾവശത്തെല്ലാം നല്ല സോഫ്റ്റ് ആയിരിക്കും, പുറമെ നല്ല ടോസ്റ്റ് ആയിട്ടും കിട്ടും. അപ്പോൾ ഇതാ നല്ല കനം കുറഞ്ഞ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കുള്ള ഫില്ലിങ്സ് റെഡി ആക്കാം. ഫില്ലിങ്സ് ഉണ്ടാക്കാനായിട്ട് മുന്നേ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം. ഇതാ കണ്ട, നന്നായിട്ട് ഒട്ടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സമയമുള്ളവർ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇതിൻ്റെ പുറം പക്ഷം. ഫില്ലിങ്സിനായിട്ട് രണ്ട് ചെറിയ സൈസ് തക്കാളി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. പിന്നെ ഒരു ആപ്പിൾ ഫുള്ളായിട്ട് ചെറിയതാക്കിയിട്ട് തന്നെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡേറ്റ്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അവിടെ ഒക്കെ ആയിട്ട് ഒന്ന് നുള്ളി ഇട്ട് കൊടുത്ത ടേസ്റ്റ്. ഇനി അത് തന്നെ ബ്രെഡിലേക്ക് രണ്ട് സ്ലൈസ് ബട്ടറാണ് കേട്ടോ, അത് ഉപ്പില്ലാത്ത ബട്ടറാണ്. അപ്പോൾ അതൊന്ന് സ്ലൈസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല പൊടിപൊടിയായിട്ട് അരിയാണെങ്കിൽ ഫില്ലിങ്സ് നല്ല രസമായിട്ട് ഇരിക്കും ചെയ്യും, നമുക്ക് കഴിക്കാനും നല്ല എളുപ്പമായിരിക്കും. ഇതുപോലെ ബ്രെഡ് നമ്മുടെ മറ്റേ ഭാഗം വെച്ചിട്ട് ഒന്ന് ഈ തവി കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അത് നന്നായിട്ട് അതിൽ അമർന്ന് അങ്ങനെ ഇരുന്നോളും. അപ്പോൾ നമ്മുടെ അടിപൊളി സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്കിനടുത്ത് വീഡിയോ ആയിട്ട് കാണാം.